ആനന്ദം രാമ രാമേതി മധുരം മധുരക്ഷരം ആരുഹ്യ കവിതാസാഖം വന്ദേ വാൽമീകി ഗോകുലം. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇതിഹാസ പുരാണങ്ങൾക്കെല്ലാം കാരണമായ വേദങ്ങളാണ് പരമപ്രധാനം. വേദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇതിഹാസ പുരാണങ്ങളെല്ലാം തന്നെ. വേദവേദ്യനായ ഭഗവാൻ മഹാവിഷ്ണു രാമനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ വേദമാണ് രാമായണമായി ഭൂമിയിൽ അവതരിച്ചത് എന്നൊരു ചൊല്ലുണ്ട്. വേദവേദ്യേ പരംപുംഫി ജാതേ ദശരഥാത്മജേ വേദപ്രാചേതഫാദാഫീദ് ഫാക്ഷാദ് രാമായണാത്മന. വേദത്തിൻ്റെ ലക്ഷ്യം ധർമ്മാധർമ്മങ്ങളെ മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. രാമായണവും അതിനെയാണ് ചെയ്യുന്നത്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് മനുഷ്യജീവിതത്തിൽ അറിയേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വാൽമീകി രാമായണം എഴുതിയത്. രാമായണം ഒരു ആദി കാവ്യവുമാണ്, ഒരു ഇതിഹാസവുമാണ്. ഇതിഹാസത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം ധർമ്മാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ മനുഷ്യകഥ പറയുക എന്നുള്ളതാണ്. ആ ഒരു കൃത്യം ഈ രാമായണം വേണ്ട വിധം നിർവഹിക്കുന്നുണ്ട്. ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതേസമയത്ത് ഒരു കാവ്യവുമാണ്. കാവ്യത്തിന് പ്രധാനപ്പെട്ട പ്രയോജനം കാവ്യം യശഫേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേതരക്ഷതേ സദ്യ പരനിർവൃതേ കാന്താ സംമിതതയ ഉപദേശ് വിജയ് എന്നാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന അമംഗളങ്ങളെ മാറ്റിയെടുക്കാൻ രാമായണം ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും നിത്യജീവിതത്തിൽ ഒരു ആദി കാവ്യമെന്ന നിലയ്ക്കും ഇതിഹാസം എന്നുള്ള നിലയ്ക്കും രാമായണത്തെ പരമ പ്രാധാന്യമുണ്ട്. കാരണം രാമായണം കഥ എഴുതാൻ ആരംഭത്തിൽ തന്നെ വാൽമീകി നാരദനോട് ചോദിക്കുന്നത് ഒരു ഉത്തമനായ മനുഷ്യൻ്റെ കഥ പറയാമോന്നാണ്. കോൻ ഒഫ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കഷ്ട വീര്യവാൻ. അങ്ങനെ ഗുണമുള്ള വീര്യവാനായ ഒരു ഉത്തമ നരകഥ മനുഷ്യകഥയാണ് രാമായണം. രാമായണത്തിൽ വാസ്തവത്തിൽ ഭഗവാന്റെ ഒരു അവതാരമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറയുന്നെങ്കിലും അത് മനുഷ്യതയാണ് രാമായണത്തിൽ കൂടുതൽ. അതിൽ ഈശ്വരീയമായ ദിവ്യതകളൊന്നും രാമായണത്തിലില്ല. അത് എന്താ ശ്രീകൃഷ്ണൻ്റെ കഥയിലുണ്ടാവാം, പക്ഷെങ്കിൽ രാമായണത്തിൽ രാമൻ എപ്പോഴും ഒരു മനുഷ്യനാണ്, ഉത്തമനായൊരു രാജാവ്. എങ്ങനെ മനുഷ്യൻ ജീവിച്ച് കാണിക്കണം എന്ന ഒരു മനുഷ്യകഥയിലൂടെ ആണ് രാമായണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം രാമായണത്തിൽ മൂന്ന് കുടുംബത്തിൻ്റെ കഥയാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, അയോധ്യയിൽ ദശരഥൻ്റെ കുടുംബം. രണ്ട്, കിഷ്കിന്ധയിൽ ബാലിയുടെ കുടുംബം. മൂന്ന്, ലങ്കയിൽ രാവണൻ്റെ കുടുംബം. ഈ മൂന്ന് കുടുംബത്തിൻ്റെയും സ്വഭാവ വ്യത്യാസങ്ങൾ മൂന്ന് തരം സ്വഭാവമാണ്. വേദാന്ത ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് സത്വഗുണത്തിൻ്റെയും മറ്റത് രജോഗുണത്തിൻ്റെയും പിന്നൊന്ന് എന്താ തമോ ഗുണത്തിൻ്റെയും സ്വഭാവമാണ്. ഈ മൂന്ന് സ്വഭാവത്തിൻ്റെ ഒരു പുഞ്ചീകൃതമായ അവസ്ഥയാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനിൽ വളർന്നു വരേണ്ട സ്വഭാവം ഉദാത്തവും ഉത്കൃഷ്ടവുമായ സത്വഗുണമാണെന്ന് രാമൻ്റെ കഥയിലൂടെ നമ്മെ കാണിക്കലായിരുന്നു വാൽമീകിയുടെ ലക്ഷ്യം. വാൽമീകി തന്നെ തൻ്റെ നിത്യജീവിതത്തിൽ താൻ നേടിയെടുത്ത കാട്ടാള സംസ്കാരത്തെ നശിപ്പിച്ച് നന്നാക്കി ഒരു ഉത്തമനായ മനുഷ്യനായി ഒരു ഋഷിയായി മാറുക എന്നുള്ളതാണ് രാമായണത്തിന് ഏറ്റവും വലിയ സന്ദേശം. വാൽമീകി അതാണ് രാമായണത്തിലൂടെ നൽകുന്നത്. ഒരു ഉത്തമനായ മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് കാട്ടാള സംസ്കാരം, അല്ലെങ്കിൽ ഒരു കിരാത സംസ്കാരം. അതിനെ നമുക്ക് നശിപ്പിക്കാൻ കളയണം, അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റണം. അതിനാണ് രാമായണം കഥ എഴുതുന്നത് തന്നെ. അപ്പോൾ രാമായണത്തിലൊരു ഉത്തമനായ മനുഷ്യൻ്റെ കഥ പറയുമ്പോൾ ഒരു ഉത്തമനായ മനുഷ്യൻ്റെ കൃത്യം എന്താണെന്ന് കാണിക്കാൻ മനുഷ്യബന്ധങ്ങളുടെ നീണ്ട കഥ രാമായണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥനായ പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു പിതാവിൻ്റെ ഉത്കൃഷ്ടമായ കടമ എന്താണ്, ഒരു മാതാവിൻ്റെ ഉത്കൃഷ്ടമായ കടമ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി മൂന്ന് മാതാക്കന്മാരെ പോലും, മൂന്ന് അമ്മമാരെ അവതരിപ്പിക്കുന്നുണ്ട്. ആ മൂന്ന് അമ്മമാരിൽ പോലും മൂന്ന് വിധത്തിലുള്ള സ്വഭാവത്തെ കാണിച്ചിട്ട് കൈകേയിയോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ കാരണം കൈകേയി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് മന്ത്രിയുടെ വാക്കിൽ ആസക്തിയായി തീർന്നു എന്നുള്ളതാണ്. ഇതേപോലെയുള്ള അനേകം മന്ത്രമാർ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ അടുക്കള തോറും കയറിയിറങ്ങി നടക്കുന്നുണ്ടാവും. അവരെ നമുക്ക് സൂക്ഷിക്കൂ എന്ന് ഈ മന്ത്ര എന്നൊരു കഥയിലൂടെ, കഥാപാത്രത്തിലൂടെ രാമായണം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതുപോലെ രാമായണത്തിൽ അനേകം കഥാപാത്രങ്ങളെടുത്താൽ ദുഷ്ടകഥാപാത്രങ്ങളും ഫൽ കഥാപാത്രങ്ങളും നിറഞ്ഞു നിൽപ്പുണ്ട് രാമായണത്തിൽ.
അവൻ നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഫൽകഥാപാത്രങ്ങളെപ്പോലെ കൗഫല്യയെപ്പോലെയായിത്തീരണം, ഫീതയെപ്പോലെയായിത്തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കത്തക്ക മട്ടിലാണ് രാമായണത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ കഥ. അപ്പോൾ ഒരു മനുഷ്യധർമ്മത്തിലെ പ്രധാനമായ മാതൃത്വം എങ്ങനെയായിരിക്കണം എന്ന്, ഒരു പിതൃത്വം എങ്ങനെയായിരിക്കണം, ഈ രണ്ട് ധർമ്മങ്ങളെക്കുറിച്ച് കാണിക്കാൻ ദശരഥൻ്റെ കഥയും കൈകേയിയുടെയും സുമിത്രയുടെയും കൗഫല്യയുടെയും കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് രാമായണം രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം ഒരു ഉത്തമനായ പുത്രൻ്റെ കടമ എന്താണ്, ഉദാത്തനായ പുത്രൻ എങ്ങനെ ജീവിക്കണം, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിലല്ല, മാതാപിതാക്കളുടെ ഇച്ഛയും ഹിതവും അറിഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കലായിരുന്നു രാമൻ എന്ന പുത്രനുള്ള രാമായണം നൽകുന്നത്. അതുകൂടാതെ അധമൻ മധ്യമന്മാരും അധമന്മാരുമായ പുത്രന്മാരെക്കുറിച്ചും രാമായണം പറയുന്നുണ്ട്. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നവർ മധ്യമന്മാരാണ്, പറഞ്ഞാലും കേൾക്കാതെ പിന്നാവട്ടെ പിന്നാവട്ടെ എന്ന് മാറ്റിവെക്കുന്നവർ അധമ കഥാപാത്രങ്ങളാണ്. ഇതിൽ ആരെപ്പോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ആവാം. അതിൽ ഉത്തമനായ ഒരു മോഡൽ, ഒരു മാതൃക രാമായണം രാമനിലൂടെ നമുക്ക് മുമ്പിൽ തരികയാണ്. ദശരഥൻ്റെ ഉത്കൃഷ്ടനായ പുത്രൻ എന്ന നിലയിൽ രാമന് മഹാത്മ്യം കൂടിയാണ്. ഇത് നമുക്ക് മനുഷ്യജീവിതത്തിൽ എന്താണ് ആചരിക്കാൻ അനുഷ്ഠിക്കാൻ പറ്റുന്ന മട്ടിലാണ് രാമായണം കഥ വരുന്നത്. പിന്നെ ഏറ്റവും ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് സാഹോദര്യം. സാഹോദര്യ ബന്ധം എങ്ങനെയൊക്കെ വഷളായി മാറാം, എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്ന് രാമലക്ഷ്മണിലൂടെ അത് ഉത്കൃഷ്ടവും ഉദാത്തവുമായ സത്വഗുണത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വരൂപമായി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ഒരു സാഹോദര്യം എന്ന് നമുക്ക് കാണിച്ചു തന്നു. ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും മറന്ന് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സാഹോദര്യത്തെ ഉറപ്പിക്കാൻ രാമായണം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് കിഷ്കിന്ധ രാജ്യത്തിൽ രണ്ട് സഹോദരന്മാരാണ് വാലിഭഗിരിമാർ. പരസ്പരം കണ്ടാൽ കത്തിയുമായി കൊത്തിമലർത്താൻ ഓടി നടക്കുന്ന രണ്ട് സഹോദരന്മാർ. അക്കരെ ലങ്കയിലേക്ക് കടന്നാൽ അവിടെയുണ്ട് രാവണ കുംഭകർണ വിഭീഷണന്മാർ, മൂന്ന് സഹോദരന്മാർ. ഈ സാഹോദര്യത്തിൻ്റെ വിഭിന്ന തലങ്ങൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ധർമ്മവും അധർമ്മവും രണ്ടും കാണിക്കലാണ്, എന്തു ചെയ്യണം എന്ത് ചെയ്യരുത് എന്നും. അപ്പം അവിടെയുള്ള സഹോദരന്മാരെ അല്ല നമുക്ക് അനുകരിക്കാൻ തോന്നുന്നത്, നമുക്കനുകരിക്കാൻ തോന്നുന്നത് രാമലക്ഷ്മണന്മാരാണ്. അങ്ങനെ നിത്യജീവിതത്തിൽ അനുകരണയോഗ്യമായ ഉത്കൃഷ്ടവും ഉദാത്തവുമായ കഥാപാത്രങ്ങളെ രംഗത്ത് കൊണ്ടുവരാൻ വാൽമീകി നന്നായി ശ്രമിച്ചു. ഇതാണ് രാമായണത്തിൻ്റെ ഉത്കൃഷ്ടത അല്ലെങ്കിൽ ഉദാത്തത. എക്കാലും രാമായണം അനശ്വരമായി നിലനിൽക്കുന്നതും അതിൽ പ്രതിപാദിക്കുന്ന കഥയും വിഷയവും മനുഷ്യജീവിത സ്പർശിയാണ്. ഒരു ഉത്തമനായ മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി മാനുഷിക ഭാവങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കലാണ് രാമായണത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ സാഹോദര്യം എങ്ങനെയൊക്കെ വഷളാകാമെന്നും സാഹോദര്യത്തെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകണമെന്നും, ഒരു ഭൃത്യൻ എങ്ങനെയായിരിക്കണമെന്ന്, ഒരു ഭക്ഷ്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണമെന്ന്, ഭക്ഷ്യം ചെയ്താൽ പരസ്പരം കാര്യങ്ങൾ ബാധിക്കേണ്ടതാണെന്ന് സുഗ്രീവ ഭക്ഷ്യത്തിലൂടെയും, അതുപോലെ ഹനുമാൻ എന്ന് പറയുന്ന ഒരു ഉത്കൃഷ്ടമായ കഥാപാത്രത്തിലൂടെ ഒരു ദൂതൻ്റെ കൃത്യം അല്ലെങ്കിൽ ഒരു ഭൃത്യൻ്റെ ദൗത്യം എന്താണ് എന്ന് നമ്മെ ശരിക്കും എടുത്തു കാണിച്ചിരുന്നു. ഇങ്ങനെ നിത്യജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിൽ അനിവാര്യമായ അനുകരണീയമായ പകർത്തേണ്ടതായ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് രാമായണത്തിൽ പലയിടത്തും പറയും, മർത്യ വിഡംബനം രാമ തേ ചേഷ്ടിതം എന്ന്. അല്ലയോ രാമ, നിൻ്റെ പ്രവൃത്തികൾ മർത്യ വിഡംബനമാണ്, മനുഷ്യനെ അനുകരിക്കാൻ പറ്റിയതാണ്. അപ്പം മനുഷ്യനെ ആരെ കണ്ടു പഠിക്കണം, രാമായണത്തിൽ രാമനെ പോലെയാകൂ, സീതയെപ്പോലെയാകൂ, ലക്ഷ്മണനെ പോലെയാകൂ എന്നിങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉത്കൃഷ്ടമായ മാതൃകകൾ രംഗത്ത് കൊണ്ടുവന്നിട്ട് മനുഷ്യജീവിതത്തെ ധർമ്മോന്മുഖമാക്കി മാറ്റലായിരുന്നു വാൽമീകിയുടെ ലക്ഷ്യം. അങ്ങനെ ഏറ്റവും അധികം ജീവിതഗന്ധിയായ ഒരു ഇതിഹാസമാണ് അല്ലെങ്കിൽ ഒരു ആദികാവ്യമാണ് രാമായണം. മറ്റുള്ള പുരാണങ്ങളെക്കാളോ മഹാഭാരതത്തെക്കാളോ രാമായണത്തിന് വരുന്ന മഹാത്മ്യം അത് തന്നെയാണ്. പിന്നെ രാമായണത്തിലുള്ള ഈശ്വരത എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള ഈശ്വരതയാണ്. രാമായണത്തിൽ എന്താണ് ഈശ്വരൻ മനുഷ്യനായി അവതരിക്കലാണ്. അവതരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇറങ്ങി വരിക എന്നാണ്. അപ്പം രാമായണത്തിലെ ഈശ്വരൻ മനുഷ്യനായി ഇറങ്ങി വരികയാണ്, അല്ലാതെ ഈശ്വരത്വം എന്നുള്ള ഉത്കൃഷ്ടമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ദിവ്യങ്ങളായ ലീലകൾ കാണിച്ചിട്ട് മനുഷ്യനെ വിഭ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയല്ല രാമായണത്തിലുള്ളത്. രാമായണത്തിലുള്ള രാമൻ എപ്പോഴും തൻ്റെ മനുഷ്യത കൈവിടിയാതെ മനുഷ്യഭാവത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഉത്കൃഷ്ടനായി ഈശ്വരത പുലർത്താൻ സാധിക്കും. ഈ ധർമാനുസരണമുള്ള ജീവിതത്തെയാണ് രാമായണം ഈശ്വരത എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തൊന്നില്ല. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കി ധന്യമാക്കി മാറ്റാനുള്ള ഉപകരണങ്ങളും ഉപായങ്ങളുമാണ് രാമായണം എപ്പോഴും നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് മറ്റുള്ള ഇതിഹാസ പുരാണങ്ങളെക്കാൾ രാമായണത്തിന് മഹത്വം. അതുകൊണ്ട് തന്നെ രാമായണം അനശ്വരമാണ്. കാരണം എന്താണ്, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും രാമായണത്തിൽ കഥാപാത്രങ്ങളാണ്.
ദേവന്മാരുണ്ട്, ഋഷിമാരുണ്ട്, മനുഷ്യരുണ്ട്, വാനരന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, കല്ലുണ്ട്, മണ്ണുണ്ട്. ഇതെല്ലാം കഥാപാത്രങ്ങളാണ്. അപ്പോൾ രാമായണം കഥ ആദ്യം തന്നെ വായിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പകർപ്പാണെന്ന് കാണിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പകർപ്പ് ജീവിതത്തെ ആവിഷ്കരിക്കാൻ പര്യാപ്തമായി ഉദാത്തമാക്കി ആവിഷ്കരിക്കാൻ വാൽമീകിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതാണ് വാൽമീകിയിലുള്ള രാമായണ രചനയുടെ ഏറ്റവും വലിയ മഹാത്മ്യം. ഒരു ഉത്തമനായ കഥ പറയാമെന്ന് ചോദിച്ചാൽ രാമൻ്റെ കഥയുള്ളൂ പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്ഷ്വാകു വംശത്തിലെ രാമൻ്റെ കഥയായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്നത്. അതിൽ രാമനെ സഹായിക്കാൻ അനേകം കഥാപാത്രങ്ങൾ, അത് ഈ പ്രപഞ്ചത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ജീവരാശികളും ചരാചരങ്ങളെയും മുഴുവനും കഥാപാത്രങ്ങളാക്കി. ഇങ്ങനെ കഥാപാത്രങ്ങളാക്കിയ ഒരു ഇതിഹാസം വേറെങ്ങും, വേറൊരു രാജ്യത്തും, ഒരു പുരാണത്തിലും എങ്ങും ഉണ്ടാവില്ല. ഇതാണ് രാമായണം എന്നെന്നും നിലനിൽക്കാൻ കാരണം. സൂര്യചന്ദ്രന്മാരും സമുദ്രവും ഭൂമിയിലുള്ളിടത്തോളവും കാലവും രാമായണം നശിക്കില്ല എന്ന് രാമായണത്തിൻ്റെ യശഫ് ആശംസിക്കുന്നുണ്ട് ബ്രഹ്മദേവൻ തന്നെ. ആ യശഫ് ഇന്നും സാർത്ഥകമാണ്. ഏതാണ്ട് 13 ലക്ഷം വർഷം പിന്നിട്ടിട്ടും രാമായണം ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു. എത്ര ലക്ഷം വർഷം കഴിഞ്ഞാലും മനുഷ്യജീവിതത്തിൽ ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനുഷ്യജീവിത ഗ്രന്ഥിയായ രാമായണം മനുഷ്യർ അന്നു മുതലേ നിത്യപാരായണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മറ്റുള്ള ഇതിഹാസ പുരാണങ്ങളെക്കാൾ രാമായണത്തിന് നിത്യജീവിതത്തിൽ, നിത്യപാരായണത്തിന് പ്രാമുഖ്യമായ സ്ഥാനം കൊടുത്തിരുന്നു. ഉത്തമന്മാരായ കഥാപാത്രങ്ങളുടെ കഥ പാടുക തന്നെ ജീവിതത്തിന് മംഗളമാണ്. അതുകൊണ്ടാണ് കാവ്യഗുണങ്ങളിൽ, കാവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് അമംഗളനാശനമാണ്, അമംഗളക്ഷതിയാണ്. ശിവേതരക്ഷതയെ, ശിവേതരം എന്ന് വെച്ചാൽ അമംഗളം, അമംഗളത്തെ നശിപ്പിക്കാനാണ്. അപ്പോൾ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന അമംഗള സൂചനകളെയെല്ലാം നശിപ്പിക്കാൻ രാമകഥ നിരന്തരം പാരായണം ചെയ്യുന്നതുകൊണ്ട് മനുഷ്യന് സിദ്ധിക്കും എന്ന് അന്ന് തന്നെ നമുക്ക് ഉറച്ചൊരു വിശ്വാസം മനുഷ്യജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഭാരതീയർ, വിശേഷിച്ചും കേരളീയർ എക്കാലവും നിത്യജീവിത വൃത്തിയുടെ ഭാഗമായിരുന്നു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് രാമായണത്തിലെ ചില ശീലുകളെങ്കിലും വായിച്ചിട്ട് കിടന്നുറങ്ങണം എന്നുള്ളത് ശീലമായിരുന്നു. അങ്ങനെ രാമായണം നിത്യപാരായണത്തിലെ ഗ്രന്ഥമായി ഉപയോഗിച്ചിരുന്നു. പിന്നീടത് പിൽക്കാലത്താണ് നമ്മൾ കർക്കിടക മാസത്തിൽ മാത്രമായി രാമായണ മാസം ആചരിക്കാൻ വേണ്ടി, വാസ്തവത്തിൽ അങ്ങനെ രാമായണ മാസം എന്നൊരു മാസമില്ല, രാമായണം എന്നും വേണ്ടതാണ്, പക്ഷേ ഈ ഒരു മാസമെങ്കിലും നമ്മൾ രാമായണത്തെ നിത്യജീവിതത്തിൽ ആചരിക്കാൻ, പഠിക്കാൻ, അറിയാൻ, വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ജീവിതത്തെ ധർമ്മോന്മുഖമാക്കി നന്നാക്കി മിനുക്കിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഉപകരണമാണ്. അത് ഈ കർക്കിടക മാസം തിരഞ്ഞെടുക്കാൻ കാരണം കർക്കിടക മാസത്തിലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം വിഷമതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. എല്ലാത്തരം വിഷമതകളും ദുഃഖങ്ങളും മനുഷ്യനെ ഒന്നിച്ച് കടന്നു പിടിക്കുന്ന ഒരു മാസം. മറ്റുള്ള പണികളൊന്നുമില്ലാതെ ശാന്തമായും സ്വസ്ഥമായും വീട്ടിൽ കഴിഞ്ഞുകൂടുന്നു എന്നാണ് സങ്കല്പം. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പാരായണം ചെയ്യാൻ ഉപകരിച്ചിരുന്നു രാമായണം. അതുകൂടാതെ രാമായണത്തെ സംബന്ധിച്ച മറ്റൊരു മഹാത്മ്യം, രാമൻ്റെ ജന്മമാസം രാമായണം മാസം കർക്കിടക മാസമാണ്. കാരണം കർക്കിടകത്തിൽ ആദിത്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് രാമൻ ജനിച്ചത് എന്ന് രാമൻ്റെ ജാതക നിലയെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട്. അവിടെയും കർക്കിടക മാസം രാമൻ്റെ ജന്മമാസമായി കണക്കാക്കുകയാണെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഭാരതീയർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും രാമായണത്തിന്, ഈ രാമായണ പാരായണത്തിന് ഈ കർക്കിടക മാസം തിരഞ്ഞെടുത്തു എന്നുള്ളത് രണ്ടുകൊണ്ടും ഏറ്റവും അധികം മഹാത്മ്യം അർഹിക്കുന്നതാണ്. ഇന്ന് നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടതാണെങ്കിൽ പോലും ഈ കർക്കിടക മാസത്തിൽ കേരളത്തിലെ ഒട്ടനേകം ക്ഷേത്രങ്ങളിലും എൻ്റെ ഗൃഹങ്ങളിലും നിരന്തരമായും രാമായണം പാരായണം ചെയ്യലാണ്. ഈ എന്താണ് ഈശ്വരത്വം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതകഥ, അതും ഈശ്വരീയമായ വാസനയും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതകഥ വീണ്ടും വീണ്ടും പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ഒരു അനുഭൂതിയും ഒരു സുഖവും, നല്ല കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ശാന്തതയും രാമായണം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ഈ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ കേരളീയർക്ക് ഭാഗ്യമുണ്ടായി. ഈ രാമകഥ കേരളീയർ നിത്യേന അവരവരുടെ നാവുകളിൽ നിരന്തരമായും രാമനാമ ജപം കൊണ്ട് കഴിച്ചുകൂട്ടുന്ന ഒരു കാലഘട്ടമായി ഈ കർക്കിടക മാസത്തെ നമ്മളെ തിരഞ്ഞെടുത്തു. അത് ഇന്ന് പൂർവാധികം, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ രാമായണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരും, എല്ലാ ജാതി മത വർണ്ണഭേദങ്ങളില്ലാതെ രാമായണത്തെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും കേൾക്കുകയും അതിനെ ആചരിക്കുകയും പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രാമായണത്തിൻ്റെ അനശ്വരമായ യശഫ് എന്നെന്നും എക്കാലവും ഈ ഭൂമിയിൽ, ഭാരതത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.